എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അമ്പലത്തിലേക്കുള്ളൊരു യാത്രയാണ്. ഇത് നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെയുള്ള സർജാർപൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മിനിയേച്ചർ ചിക്ക തിരുപ്പതി ക്ഷേത്രം. ചിക്ക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചെറുത് എന്നാണ് അർത്ഥം. അപ്പോൾ ആന്ധ്രാപ്രദേശത്തിലെ ഒരു പ്രധാന നമ്മുടെ പ്രധാന തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ഒരു മിനിയേച്ചറാണ്. കാലത്തെ തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഇരുവശവും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്ന കാഴ്ച, മനോഹരമായ കാഴ്ച. ഞാൻ ഒരുപാട് ശ്രമിച്ചു അത് കറക്റ്റായിട്ട് എടുക്കാനായിട്ട്. വണ്ടിയിലിരുന്നത് കൊണ്ട് എനിക്കത് കൃത്യമായിട്ട് കിട്ടിയില്ല. എന്നാലും നല്ല ഭംഗിയായിട്ട്, നല്ല ചുവപ്പ് ആകാശമൊക്കെ അങ്ങോട്ട് ചുകച്ചുകാന്ന് ചുവന്നിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നമുക്കിതേ കാണാമല്ലോ ഇതിൻ്റെ കാഴ്ചകളിലേക്ക്. നല്ല തണുപ്പുണ്ട്. ഞങ്ങളൊരു 5 മണിയായപ്പോൾ തന്നെ പുറപ്പെട്ടു. അമ്പലം ഏകദേശം അടുക്കാറായി. ഇതേ അമ്പലത്തിൻ്റെ കവാടത്തിലെത്തി. ഇനി നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ഇതാണ് അമ്പലത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് വശം. അപ്പോൾ ഇതിൽ കൂടി നമ്മൾ അകത്തേക്ക് കയറണം. ഇതാണ് ഫ്രണ്ട് വശം. അപ്പോൾ നമുക്ക് ചിക്ക തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ചരിത്ര പ്രധാനമായ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പങ്കുചേരാം. ക്ഷേത്രത്തിൻ്റെ ചരിത്രം ചോളരുടെ കാലത്താണ് നിർമ്മിച്ചത്. ഹിന്ദു ഇതിഹാസമായ മഹാഭാരതത്തിൽ അഗ്നിദേവൻ കാണ്ഡവ ദഹന സമയത്ത് തക്ഷക് എന്ന പാമ്പിൽ നിന്നുള്ള ശാപത്താൽ ശിക്ഷിക്കപ്പെടുകയും ഇത് മറികടക്കാൻ അഗ്നിഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് കഠിനമായ തപസ്സു ചെയ്തു. അവൻ്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു അഗ്നിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിക്കുകയും ശാപത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. കർണാടകത്തിലെ കോലാർ ജില്ലയിൽ മാലൂർ താലൂക്കിലെ ഹോബ്ലിയിലെ ചിക്ക തിരുപ്പതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ശ്രീ വെങ്കടേശ്വര ക്ഷേത്രമാണിത്. ശ്രീ വിഷ്ണു ഭഗവാൻ വെങ്കടേശ്വര സ്വാമിയായും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീ ലക്ഷ്മിയെ അലമേലു മംഗമ്മയായും ആരാധിക്കുന്നു. ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഭഗവാൻ നിൽക്കുന്ന ഭാവത്തിലാണ്. അഭയഹസ്ത എന്ന് വിളിക്കുന്ന വിഗ്രഹത്തിൻ്റെ വലത് കൈ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ശ്രാവണ മാസത്തിലാണ് ബ്രഹ്മോത്സവം ആഘോഷിക്കുന്നത്. ശ്രാവണ ശനിവാരം ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. രാവിലെ 6 മണി മുതൽ 7:30 വരെ പൂജാക്രമം, രാവിലെ 8 ഉഷത്കാലം, 10 കലാശശാന്തി, വൈകിട്ട് 5 മണിക്ക് സായരക്ഷൈ, രാത്രി 7 അർത്ഥജാമം. ഓരോ ആചാരത്തിനും 3 ഘട്ടങ്ങളുണ്ട്. വെങ്കടേശ്വരനും അലമേലു മംഗമ്മയ്ക്കും അലങ്കാരം, അന്നദാനം, ദീപാരാധന, തെളിയിക്കൽ. ഐതിഹ്യം ദ്വാപരയുഗത്തിലേക്ക് പോകുന്നു. 100 വർഷം തുടർച്ചയായി നെയ് സ്വീകരിച്ച ശേഷം അഗ്നിദേവന് കഠിനമായ വയറുവേദന ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ബ്രഹ്മാവിനോട് പ്രതിവിധിക്കായി പ്രാർത്ഥിച്ചു. വനത്തിൽ പ്രകൃതിദത്തമായ ഔഷധ സസ്യങ്ങൾ ഉള്ളതിനാൽ കാണ്ഡവ ദഹനം നടത്താൻ ബ്രഹ്മാവ് നിർദ്ദേശിച്ചു. ഇന്ദ്രന് സുഹൃത്തായ തക്ഷ കുടുംബത്തോടൊപ്പം ഈ വനത്തിൽ താമസിച്ചപ്പോൾ അഗ്നി ഒരു പടി മുന്നോട്ട് പിന്നോട്ട് പോയി. തുടർന്ന് അദ്ദേഹം കൃഷ്ണനെയും അർജുനനെയും സമീപിച്ചു. അവർ തനിക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്തു. അവരുടെ സഹായത്തോടുകൂടി അഗ്നി എഴുന്നേറ്റ് വനം കത്തിച്ചു. തക്ഷകൻ എന്ന സർപ്പത്തെ സംരക്ഷിക്കാൻ ഇന്ദ്രൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ എല്ലാ ശ്രമങ്ങളും പാഴായി. നിസാര പരിക്കുകളോടെ പുറത്തു വന്ന തക്ഷക് അഗ്നിയെ തൻ്റെ ദിവ്യത്വം നഷ്ടപ്പെടുത്താൻ ശപിച്ചു. അഗ്നി പിന്നീട് പരമശിവനോട് സഹായത്തിനായി പ്രാർത്ഥിക്കുകയും ശ്രീവിഷ്ണുവിന് വേണ്ടി തപസ് ചെയ്യാൻ ശിവൻ നിർദ്ദേശിക്കുകയും അഗ്നി ശാപമോക്ഷം പ്രാപിക്കുകയും മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിക്കുകയും ഉപചാരികയായ പ്രസന്ന വെങ്കടേശ്വര സ്വാമി എന്ന നാമകരണം ചെയ്യുകയും ചെയ്തു. 67 കിലോമീറ്റർ അകലെയുള്ള ബാംഗ്ലൂരിലെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. ക്ഷേത്രത്തിൽ 41 കിലോമീറ്റർ അകലെയുള്ള ബാംഗ്ലൂരിലാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ക്ഷേത്രത്തിൻ്റെ അകവശമാണ് കാണുന്നത്. നിറയെ കൊത്തുപണികളും നല്ല ഭംഗിയുള്ള മനോഹരമായൊരു സ്ഥലമാണിത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്.
ചിക്ക തിരുപ്പതി ക്ഷേത്രത്തിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളും ചരിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോളപ്പോൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.